വീഡിയോയിലേക്ക് കടക്കാനായിട്ട് പോകുന്നേ നമുക്കൊരു വീഡിയോ പരിചയപ്പെടുത്താനുണ്ട്. ഗോഡ്സൺ ടെക്സ് എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ വീഡിയോ ആണ്. ഈ വീഡിയോ നമ്മൾ പറയുന്നത് എങ്ങനെ പ്രൊഫഷൻ ഇൻട്രോ ഉണ്ടാക്കുക, എങ്ങനെയാണ് പ്രൊഫഷൻ ഇൻട്രോ ഉണ്ടാക്കുക എന്നാണ് നമ്മൾ ആ വീഡിയോയിൽ പറയാൻ പോകുന്നത്. എനിക്കൊരു പ്രൊഫഷൻ ഇൻട്രോ ഉണ്ടാക്കണം അഥവാ നല്ലൊരു ഇൻട്രോ ഉണ്ടാക്കണം എന്നാണ് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ പോയിട്ട് ആ വീഡിയോ കാണുക. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. യൂസ്ഫുൾ ആകുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ലൈക്ക് ചെയ്ത് ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് 4 മണിക്കായിരിക്കും അത് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമസ്കാരം എല്ലാ ഫുട്ബോൾ ആരാധകർക്കും. ഗോഡ്സൺ സ്പോർട്സ് എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെയും മറ്റു ISL ഏറ്റവും പുതിയ വാർത്തകളാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ കൂടുതൽ ISL അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ വൈകേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ആദ്യത്തെ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് അവരുടെ ടീമിലേക്ക് ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ അഥവാ ഒരു സെക്കൻഡ് സ്ട്രൈക്കറെ ടീമിൽ എത്തിച്ചിട്ടുണ്ട്. ഫെക്കണ്ടോ പെരേര എന്ന് പറയുന്ന അർജൻറ്റീന താരത്തെ അഥവാ മെസ്സിയുടെ നാട്ടുകാരനെയാണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് ടീമിലെത്തിച്ചിരിക്കുന്നത്. ഈ താരം എന്ന് പറയുന്നത് നിലവിൽ ഇദ്ദേഹം ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലാണ് കളിക്കുന്നത്. എങ്കിലും ഇദ്ദേഹം വരുന്നത് ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ആയിട്ടാണ്. ഇദ്ദേഹം വരുന്നത് മെസ്സി ബൗളിക്ക് പകരക്കാരനായിട്ടാണ് എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ മെസ്സി ബൗളിയേക്കാൾ ഒഗ്ബച്ചയ്ക്ക് പകരക്കാരനായി വരുന്ന ഗാരി ഹൂപ്പറിനേക്കാൾ മികച്ച ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറാണ് ഇദ്ദേഹം. ഇദ്ദേഹം ഗോളടിക്കാനും ഗോളടിപ്പിക്കാനും കഴിയാവുന്ന ഒരു മികച്ച ഒരു താരം തന്നെ ആണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇദ്ദേഹത്തെ ടീമിലെത്തിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് അടുത്ത സീസണിൽ വലിയ കാര്യങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഗോളടിക്കാൻ ഇദ്ദേഹം തന്നെ ധാരാളമാണ്. അപ്പോൾ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നു എന്നത് കൺഫേം ആയിരിക്കുകയാണ്. കേരളനെ ആണ് ആദ്യം ഇത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇപ്പോഴെല്ലാം ഫുട്ബോൾ പേജുകളിൽ ഇത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇത് ഏകദേശം കൺഫേം ആയി, ഡീൽ ഡൺ ആയി എന്ന് പറഞ്ഞുകൊണ്ടാണ് എല്ലാ വെബ്സൈറ്റും എല്ലാ ഫുട്ബോൾ പേജുകളും ഇതിപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഈ വീഡിയോയിൽ അടുത്ത അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ പറയാൻ പോകുന്നത് ഈസ്റ്റ് ബംഗാൾ ISL ഇപ്പോൾ തിരിച്ചു വരികയാണ് അഥവാ ISL വരികയാണ്. ഈസ്റ്റ് ബംഗാൾ ISL വരാത്തതിന് കാരണമെന്ന് പറയുമ്പോൾ ഈസ്റ്റ് ബംഗാളിൻ്റെ മെയിനായിട്ടൊരു സ്പോൺസർ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ശ്രീ സിമൻ്റ് എന്ന് പറയുന്ന ആ കമ്പനി ഇപ്പോൾ നമ്മളുടെ ഈസ്റ്റ് ബംഗാളിനെ മെയിനായിട്ട് സ്പോൺസർ ചെയ്തിരിക്കുകയാണ്. അതുമൂലം ISL ഇത് ഇപ്പോൾ ഈസ്റ്റ് ബംഗാൾ വരുന്നതിന് വേണ്ടി ഒരു കുഴപ്പവുമില്ല. അപ്പോൾ നമ്മളുടെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ പറയുന്നത് ഈസ്റ്റ് ബംഗാളിനെ ഈ സീസണിൽ ISL വരാം എന്നാണ്. ഇതിപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഈ നിമിഷമാണ് നമുക്ക് ലഭിച്ചത്. അപ്പോൾ ഈസ്റ്റ് ബംഗാൾ അടുത്ത സീസണിൽ ISL വരും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. ഇനി 11 ടീമുകളായിരിക്കും ISL നിലവിൽ ഉണ്ടാകുക. അപ്പോൾ നമ്മളുടെ ഐ ലീഗിൽ പുതിയൊരു ടീം ഈസ്റ്റ് ബംഗാൾ പകരമായിട്ട് പോകുമെന്ന കാര്യത്തിലും ഉറപ്പാണ്. അപ്പോൾ ഈസ്റ്റ് ബംഗാൾ ISL വരികയാണെങ്കിൽ ISL കുറച്ചുകൂടി സ്ട്രോങ് ആകും എന്ന കാര്യത്തിൽ ഏകദേശം ഉറപ്പാണ്. ഈ വീഡിയോ അവസാനിക്കാണ് മുന്നേ നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ ഒഡീഷ FC ഒരു ബ്രസീൽ വസന്തം വന്നും കൂടിയിരിക്കുകയാണ്. ബ്രസീൽ മികച്ച താരങ്ങളെയാണ് ഇപ്പം ഒഡീഷ FC നിലവിൽ സൈൻ ചെയ്തിരിക്കുന്നത്. വീണ്ടും ഒരു ബ്രസീൽ താരത്തെ കൂടി ഒഡീഷ FC ഇപ്പോൾ സൈൻ ചെയ്തിരിക്കുകയാണ്. നമ്മളുടെ മാർസിലിയോ എന്ന് പറയുന്ന ഇന്ത്യയിലെ തന്നെ മികച്ച ഒരു സ്ട്രൈക്കറായ മാർസിലിയോ എന്ന് പറയുന്ന ആ ബ്രസീലിയൻ താരത്തെയാണ് ഇപ്പോൾ ഒഡീഷ FC സൈൻ ചെയ്തിരിക്കുന്നത്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇതേ ടീമിലെത്തിക്കാൻ ശ്രമിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന നമുക്ക് ലഭിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് നമ്മുടെ മാർസലിനേക്കാണ് ഒരു ഓഫറും കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിട്ടില്ല എന്നാണ് നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്നാൽ ഒഡീഷ FC ഇതിനായിട്ട് നല്ലൊരു ഓഫർ നൽകുകയും ഇദ്ദേഹം ഒഡീഷ FC പോകുകയും ചെയ്തിരിക്കുന്നത്. ഇദ്ദേഹം ഒഡീഷ FC പോയത് കൊണ്ട് അടുത്ത സീസണിൽ ഒഡീഷ FC കപ്പടിക്കാൻ സാധ്യതയുണ്ട്. കാരണം ഇദ്ദേഹം ഇവരുടെ കോച്ചിനെ വെച്ച് നോക്കുമ്പോൾ തന്നെ സ്റ്റുവാർട്ട് ബസ്റ്റർ എന്ന് പറയുന്ന കോച്ച് ഓസ്ട്രേലിയൻ നാഷണൽ ടീമിൻ്റെ കോച്ച് കൂടിയാണ്. ഈ കോച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ഏത് ചെറിയ ടീമിനെ വെച്ച് കപ്പടിക്കുക എന്നതാണ് ആ കോച്ചിൻ്റെ പ്രത്യേകത. ആ കോച്ച് ടീമിലുള്ളത് കൊണ്ട് ഈ താരം എന്തായാലും ആ ടീമിലേക്ക് പോയാൽ അടുത്ത സീസണിൽ ഇപ്പോൾ ഒരു പേടിക്കേണ്ട ടീം തന്നെയായിരിക്കും ഈ ഒഡീഷ FC. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താൻ പോവുകയാണ്. കൂടുതൽ ISL അപ്ഡേറ്റിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവൻ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ തീർച്ചയായും ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ കൂടുതൽ വീഡിയോസ് വരുന്ന പ്രതീക്ഷയാണ് ഞാൻ നിർത്തുന്നു. ഇത് ഗോഡ്സൺ സ്പോർട്സ്.